ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ബോർഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ കയറുകയാണ് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും പുസ്തകമൊക്കെ കിട്ടി കിട്ടിയില്ലോ അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്റർ പേര് കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ ആറാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഒരു ചാപ്റ്ററാണിത് അല്ലേ ഇതിനകത്തെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച എക്സാമിന് വേണ്ടിയും അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ജോക്ക് ബോർഡിലൊക്കെ പഠിച്ച് ആറാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ പ്രോബ്ലംസ് വരെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന എക്സസൈസുകളൊക്കെ മിക്കതും നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിക്കുന്നത് അപ്പം അടുത്ത വർഷം ടീച്ചർ കഴിഞ്ഞ പാർല ലൈൻസ് പഠിപ്പിച്ചപ്പോഴും പറഞ്ഞായിരുന്നു അടുത്ത വർഷം ആകുമ്പോഴേ ഉള്ളൂ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അതായത് ഇങ്ങനെ പരിഷ്കരിച്ച ഒരു ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇതാകുന്നെങ്കിൽ അടുത്ത വർഷം കൂടെ ആവണം കാരണം ആറാം ക്ലാസ്സിൽ ഇനി മുതൽ അതായത് പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുവാ ഫ്രാക്ഷൻസിൻ്റെ ഈ പോർഷൻ ഇല്ല അപ്പോൾ അത് ഏഴിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓൾറെഡി ആറാം ഇത് പഠിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സിമ്പിളായിരിക്കും കാരണം ഫ്രാക്ഷൻസ് നമ്മൾ ആറാം ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് പഠിച്ച ചാപ്റ്ററാണ് അപ്പോൾ അത് തന്നെ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ അതാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രാക്ഷൻസ് ഓക്കെ അപ്പം അടുത്ത വർഷം ആകുമ്പോൾ രണ്ടാം ക്ലാസ് നാലാം ക്ലാസ് ആറ് എട്ട് പത്ത് ഇത്രയും ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ബുക്കൂടെ മാറുമ്പം ഈ ചാപ്റ്ററൊക്കെ നേരത്തെ ആറാം ക്ലാസ്സിലുണ്ടായിരുന്ന ഈ ചാപ്റ്റർ അപ്പോൾ ഏഴിൽ മാത്രമാകും ആറാം ക്ലാസ്സിലേക്ക് ചാപ്റ്റർ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യെസ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രാക്ഷൻസിൻ്റെ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിലും നമ്മളെ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും നമ്മളല്ലെങ്കിൽ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ അരക്കിലോ കാക്കിലോ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ മേടിക്കുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ നമുക്ക് സിമ്പിളാണ് അത്യാവശ്യം നമുക്ക് ചിന്തിച്ച് ഒറ്റയടിക്ക് ആൻസറൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പം നമുക്കിതിൻ്റെ ജസ്റ്റ് ആദ്യ ഭാഗങ്ങൾ ആദ്യം ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് വായിച്ചൊക്കെ ഒന്ന് പോകാം അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഐ ഒക്കെ കിട്ടും അങ്ങനെ അടുത്ത പേജിലേക്ക് വരുമ്പോൾ അതായത് ഇത് പേജ് നമ്പർ പേജ് നമ്പർ ട്വൻറ്റി ത്രീ ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലിങ്കൊക്കെ ഉണ്ട് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പിയൊക്കെ കിട്ടും ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നോക്കിയേ ഇവിടെ എ പാക്കറ്റ് ഓഫ് ഷുഗർ വെയ്സ് ടു കിലോഗ്രാം അപ്പോൾ ഒരു പാക്കറ്റിൽ ഹൗ മെനി കിലോഗ്രാം ഈസ് ഫോർ സെച്ച് പാക്കറ്റ്സ് നമുക്കറിയാം അല്ലേ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യമാണ് അതായത് ഒരു പാക്കറ്റിൽ ഒരു പാക്കറ്റിൻ്റെ വെയ്റ്റ് അല്ലേ വെയ്റ്റ് ഓഫ് വൺ പാക്കറ്റ് ഒരു പാക്കറ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഒരു പാക്കറ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ടു കിലോഗ്രാം ആണ് ഓക്കെ ടു കെ ജി ആണ് അങ്ങനെയാണെങ്കിൽ ഹൗ മെനി കിലോഗ്രാംസ് ഈസ് ഫോർ സച്ച് പാക്കറ്റ്സ് അപ്പോൾ ഫോർ പാക്കറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ ഫോർ ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ വെയ്റ്റ് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം ഒരു പാക്കറ്റിൽ ടു കിലോഗ്രാമാണെങ്കിൽ ഫോർ പാക്കറ്റ്സിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർ ഇൻറ്റു ടു ഈസ് ഈക്വൾ ടു എയ്റ്റ് കെ ജിന്ന് നമുക്ക് കിട്ടും ഓക്കെ എയ്റ്റ് കെ ജി ഇനി ടെക്സ്റ്റ് ബുക്കിൽ എന്താ ചെയ്തിരിക്കുന്നത് ആ ഒന്നെങ്കിൽ ഫോർ ഇൻറ്റു ടു ഈസിക്കൽ ടു എന്നിവിടെ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിലോ ഫോർ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഫോർ ടൈംസ് ടു ആഡ് ചെയ്യണം അല്ലേ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടു പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു അതായത് ഒരു പാക്കറ്റിൽ ടു ആണ് അതുപോലെ രണ്ട് മൂന്ന് നാല് പാക്കറ്റിൽ വരുമ്പം രണ്ട് നാല് ആറ് എട്ട് അങ്ങനെയാണ് ഇവിടെ എട്ട് കിട്ടുന്നത് ഓക്കെ അതായത് ഫോർ ഇൻറ്റു ടു എന്ന് പറഞ്ഞതിന് അത് ഈസി മെതേഡാണ് അതായത് മൾട്ടിപ്ലിക്കേഷനെ നമ്മൾ റിപ്പീറ്റഡ് അഡീഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ റിപ്പീറ്റായിട്ട് ആഡ് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത ഇവിടെ അടുത്ത ചോദിച്ചിട്ടുണ്ട് വാട്ട് ഇഫ് ദർ ഹാഫ് കിലോഗ്രാം പാക്കറ്റ്സ് ഓക്കെ അപ്പോൾ ഇത് ഹാഫ് കിലോഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആണെങ്കിൽ ഓക്കെ അടുത്തത് ചോദിച്ചിരിക്കുന്ന വാട്ട് ഇഫ് ദർ ഹാഫ് കിലോഗ്രാം പാക്കറ്റ്സ് ഓക്കെ അപ്പം ഹാഫ് കെ ജി എന്ന് പറയണ നമ്മൾ വൺ ബൈ ടു കെ ജി എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ ഹാഫ് കെ ജി എന്ന് പറയുമ്പോൾ വൺ ബൈ ടു കെ ജി അല്ലേ അങ്ങനെയല്ലേ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ വൺ ബൈ ടു കെ ജി എന്ന് പറയുമ്പം ഇങ്ങനത്തെ എത്ര പാക്കറ്റ്സ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ടു കെ ജി വരണമെങ്കിൽ എത്ര പാക്കറ്റ്സ് വേണം എത്ര പാക്കറ്റ്സ് വേണം ആ ഇതുപോലെ വൺ ബൈ ടു കെ ജിയുടെ നാല് പാക്കറ്റ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ എന്താവത്തുള്ളൂ ടു കെ ജി ആവത്തുള്ളൂ അല്ലേ അത് നമുക്കറിയാവുന്ന കാര്യമാണ് കാരണം അര പ്ലസ് അര അല്ലേ ഒന്നെന്നൊക്കെ പറയും അതായത് ഇവിടെ നോക്കിയേ ഹാഫ് പ്ലസ് ഹാഫ് വണ്ണാകും ഇവിടെയും ഹാഫ് പ്ലസ് ഹാഫ് വണ്ണാകും അപ്പോൾ വൺ കെ ജി പ്ലസ് വൺ കെ ജി എന്ന് പറയണത് ടു കെ ജി ആണ് അപ്പോൾ ടു കെ ജി ആണെങ്കിൽ ഹാഫ് കെ ജിയുടെ പാക്കറ്റ്സ് ആണെങ്കിൽ എത്ര പാക്കറ്റ്സ് വേണം ഫോർ പാക്കറ്റ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ എത്ര കെ ജി ആവത്തുള്ളൂ ഫോർ പാക്കറ്റ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ ടു കെ ജി കത്തുള്ളൂ ആണല്ലോ അതായത് അതിൻ്റെ അർത്ഥം എന്താ ഫോറിൻ്റെ വൺ ബൈ റ്റു ആണ് ടു കെ ജി എന്ന് പറയുന്നത് ടു എന്ന് പറയണത് ഓക്കെ അതായത് ഫോറിൻ്റെ വൺ ബൈ റ്റു ആണ് അതിവിടെ പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഫോർ ടൈംസ് ഫോർ ടൈംസ് ഹാഫ് എ കിലോഗ്രാം ഈൻസ് ടു കിലോഗ്രാം അതായത് ഹാഫ് എ കിലോഗ്രാം ഹാഫ് കെ ജിയുടെ ഹാഫ് കെ ജിയുടെ ഫോർ ടൈംസ് എന്ന് പറയണത് ഫോർ ടൈംസ് അപ്പോൾ ടൈംസ് വരുമ്പോൾ എപ്പോഴും ഓർത്തോണം അവിടെ മൾട്ടിപ്ലിക്കേഷനാണ് അപ്പോൾ ഫോർ ടൈംസ് ഹാഫ് കെ ജി എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു വൺ ബൈ ടു ഈസിക്കൽ ടു എങ്ങനെ വരും ആ ഫോർ ഇൻറ്റു വൺ ഫോർ ആണ് ഡിവൈഡഡ് ബൈ ഈ ടു കൂടെ എഴുതും ഫോറിന് ടു വെച്ച് ഡിവൈഡ് ചെയ്താൽ ടു എന്ന് കിട്ടും അതായത് ടു കെ ജിന്ന് നമുക്ക് കിട്ടും ഓക്കെ ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് അലോൺ ഫോർ ടൈംസ് ഹാഫ് ഈസ് ടു ഫോർ ടൈംസ് ഹാഫ് ഈസ് ടു അപ്പം ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സിൻ്റെ ഇതിൽ നമുക്ക് പറയാം ഫോർ ടൈംസ് ഇവിടെ നമ്മൾ എഴുതിയില്ലോ ഫോർ ടൈംസ് ഹാഫ് ഇവിടെ എഴുതിയത് തന്നെ ഫോർ ഐ ഫോർ ഇൻറ്റു വൺ ബൈ ടു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഫോർ ടൈംസ് ഹാഫ് ഈസ് ഈക്വൽ ടു ടു ആണ് ടു കിലോഗ്രാം ഓക്കെ ദെൻ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം ജസ്റ്റ് ആസ് റീ റോഡ് ഫോർ ടൈംസ് ആസ് ടു ആസ് ഫോർ ഇൻറ്റു ടു വി ക്യാൻ റൈറ്റ് ഫോർ ടൈംസ് ഹാഫ് ആസ് ഫോർ ഇൻറ്റു വൺ ബൈ ടു ഫോർ ടൈം ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും ഫോർ ഇൻറ്റു എന്ന് എഴുതും അതുപോലെ തന്നെ ഫോർ ടൈംസ് ഹാഫിനെ എങ്ങനെ എഴുതും ഫോർ ഇൻറ്റു വൺ ബൈ ടു എന്ന് എഴുതും മനസ്സിലായോ അതായത് ഫോർ ഇൻറ്റു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ ഫോർ ടൈംസ് വൺ ബൈ ടു എന്ന് വെച്ചാൽ വൺ ബൈ ടു പ്ലസ് വൺ ബൈ റ്റു പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ റ്റു നമ്മൾ കണ്ട കാര്യമാണ് ടു ഇത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടിവിടെ പറയുന്നേ ഉള്ളൂ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഫോർ ടൈംസ് ഫോർ ഇൻറ്റു വൺ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫോർ ടൈംസ് വൺ ബൈ ടു എന്നാണ് ഇനി ഫോർ ടൈംസ് വൺ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ നിങ്ങൾക്കറിയാം വൺ ബൈ റ്റു ഫോർ ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ ഹാഫ് പ്ലസ് ഹാഫ് വണ്ണ് കിട്ടും ഇവിടെ ഹാഫ് പ്ലസ് ഹാഫ് വണ്ണ് കിട്ടും ഇനി വൺ പ്ലസ് വണ്ണെന്ന് പറയണത് നമുക്കിവിടെ ടു എന്ന് കിട്ടും ഓക്കെ അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ ഇതൊന്നും ജസ്റ്റ് ചിന്തിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അടുത്തത് നോക്കിയേ എ ബോട്ടിൽ ഹോൾസ് എ ക്വാർട്ടർ ലിറ്റർ ഓഫ് വാട്ടർ എന്താ ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൺ ബൈ ഫോർ എന്നാണ് ക്വാർട്ടറിൻ്റെ അർത്ഥം കേട്ടോ ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ വൺ ബൈ റ്റു പറയും അല്ലേ ഹാഫിന് എന്ന് പറയുമ്പോൾ അല്ലെ അര എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിന് എഴുതുന്ന ഫ്രാക്ഷൻ ഫോം വൺ ബൈ റ്റു ഇനി ക്വാർട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നതാണ് വൺ ബൈ ഫോർ നാലിലൊന്ന് അല്ലേ ക്വാർട്ടർ ലിറ്റർ ഓഫ് വാട്ടർ എ ബോട്ടിൽ ഹോൾസ് ക്വാർട്ടർ ലിറ്റർ ഓഫ് വാട്ടർ ഹൗ മച്ച് വാട്ടർ ഈസ് നീഡ് ടു ഫിൽ ത്രീ സച്ച് ബോട്ടിൽസ് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു ബോട്ടിലില് വൺ ബൈ ഫോർ ആണ് വെള്ളം കൊള്ളുന്നത് ഓക്കെ ക്വാർട്ടർ ലിറ്റർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ ലിറ്റർ ഓക്കെ ഒരു ബോട്ടിൽ അപ്പം ഒരു ബോട്ടിലില് വൺ ബൈ ഫോർ ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത് അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വാട്ടർ ഈസ് നീഡ് ടു ഫിൽ ത്രീ സച്ച് ബോട്ടിൽസ് അപ്പോൾ ത്രീ ബോട്ടിൽസ് ഉണ്ടെങ്കിലോ ഒരു ബോട്ടിലിന് വൺ ബൈ ഫോർ ആണെങ്കിൽ ത്രീ ബോട്ടിലിന് വരുമ്പോൾ ത്രീ ഇൻറ്റു വൺ ബൈ ഫോർ അല്ലേ ത്രീ ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ ടൈംസ് വൺ ബൈ ഫോർ വരുന്നത് ദാറ്റ് ഈസ് ത്രീ ബൈ ഫോർ ലിറ്റർ എന്ന് വരും അല്ലേ അപ്പോൾ ഒരു ബോട്ടിലിൽ വൺ ബൈ ഫോർ ലിറ്റർ ആണെങ്കിൽ മൂന്ന് ബോട്ടിലിൽ വരുമ്പോൾ ത്രീ ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് വെച്ചാൽ ത്രീ ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു വൺ ത്രീ ബൈ ഫോർ ലിറ്റർ ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടം വരെ പറഞ്ഞിരിക്കുന്നത് എസ് അപ്പോൾ അതാണ് ഫസ്റ്റ് പേജ് ക്ലിയർ ആയല്ലോ ഇപ്പോൾ മാത്സിലെ ടീച്ചർ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ജസ്റ്റ് ഇതെല്ലാം നമ്മളൊന്ന് ഫെമിലിയർ ആയാലേ ഉള്ളൂ നമുക്ക് എക്സസൈസ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം എസ് അപ്പം നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം അടുത്ത അനദർ പ്രോബ്ലം ഇവിടെ കിടക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ട്വൻ്റി ഫോറില് അവർ അനധ പ്രോബ്ലം ഫൈവ് സ്ട്രിങ്സ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ് ചരടുകൾ ഈച്ച് എ ക്വാർട്ടർ മീറ്റർ അപ്പം ലെങ്ത് ഓഫ് ഒരെണ്ണത്തിൻ്റെ അല്ലെങ്കിൽ സ്ട്രിങ്സ് ഉണ്ട് എത്ര സ്ട്രിങ്സാ ഉള്ളത് ഫൈവ് ആണ് ഉള്ളത് ഓക്കെ അഞ്ച് സ്ട്രിങ്സ് ഉണ്ട് ഈ അഞ്ച് സ്ട്രിങ്സ് ഉണ്ട് അതിനകത്ത് ലെങ്ത് ഓഫ് ഈച്ച് സ്ട്രിങ് അല്ലേ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയണത് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയണത് എത്രയാണ് ക്വാർട്ടർ മീറ്റർ ടീച്ചർ പറഞ്ഞു ക്വാർട്ടർ മീറ്റർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ മീറ്റർന്ന് എഴുതണം ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ ത്രീ ആൻഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ഫോർ മുക്കാലെന്ന് പറയും കേട്ടോ വൺ ബൈ ടുന് ഹാഫെന്ന് പറയാം വൺ ബൈ ഫോറിന് ക്വാർട്ടർ എന്ന് പറയാം പിന്നെ ത്രീ ആൻഡ് വൺ ബൈ ഫോർ അല്ലെങ്കിൽ ത്രീ ബൈ ഫോറിന് ത്രീ ആൻഡ് ക്വാർട്ടറെന്ന് പറയാം മുക്കാൽ കേട്ടോ ഇത് കാല് വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ കാല് ഓക്കെ അപ്പം ഈച്ച് എ ക്വാർട്ടർ മീറ്റർ ലോങ് ആർ പ്ലേസ്ഡ് എൻഡ് ടു എൻറ്റ് വാട്ട് ഇസ് ഇറ്റ് ടോട്ടൽ ലെങ്ത് അപ്പോൾ അഞ്ച് സ്ട്രിങ്സ് ഉണ്ട് അപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്താണ് വൺ ബൈ ഫോർ മീറ്റർ അപ്പം ലെങ്ത് ഓഫ് എത്ര സ്ട്രിങ്സ് ഉണ്ട് ഫൈവ് സ്ട്രിങ്സ് ഉണ്ട് അല്ലേ അഞ്ച് സ്ട്രിങ്സിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പം എന്തുവരും ഫൈവ് ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് വരും ആണല്ലോ ഫൈവ് ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ഫൈവ് ഡിവൈഡ് ബൈ ഫോർ എന്നു വരും ഓക്കെ ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാം അതായത് ഫൈവിന് ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വൺ ഫോർ സാർ ഫോർ അല്ലേ അപ്പോൾ ഫൈവിൽ നിന്ന് ഫോർ പോയാൽ വൺ നിന്ന് കിട്ടും അതായത് നമുക്ക് ഈ കിട്ടിയ ഫൈവ് ബൈ ഫോർ മീറ്റർ ആണല്ലോ അഞ്ച് സ്ട്രിങ്ങിൻ്റെ കൂടെ നീളം ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിൽ പറയുവാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ ഈ ഒരു ഉണ്ടല്ലോ അത് ഫസ്റ്റ് എഴുതണം ദെൻ ഈ റിമൈൻഡർ എഴുതണം വൺ ബൈ ഫോർ മീറ്റർ എന്ന് വെച്ചാൽ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് വൺ ബൈ ഫോർ മീറ്റർ ആണെങ്കിൽ അഞ്ച് സ്ട്രിങ്ങിൻ്റെ നീ നീളം എന്ന് പറയുന്നത് ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ മീറ്റർ ആയിരിക്കും ഓക്കെ സോറി ഫൈവ് അല്ല കേട്ടോ വൺ ആൻഡ് വൺ ബൈ ഫോർ മീറ്റർ ആയിരിക്കും അപ്പോൾ അതാണ് നമുക്കിവിടെ ആൻസർ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ ദെൻ ഇനി നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആവും ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഈ പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ട്വൻറ്റി ഫോറിലാണ് ഈ ക്വസ്റ്റൻസ് ഉള്ളത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഓരോന്നോ ഓരോന്നോ ആയിട്ട് സോൾവ് ചെയ്യാം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നൊക്കെ ഡു ദ ഫോളോവിങ് പ്രോബ്ലംസ് മെൻറ്റലി റൈറ്റ് ഈച്ച് ആസ് ഹൗ മെനി ടൈംസ് ആൻഡ് ഓൾസോ ആസ് എ പ്രൊഡക്റ്റ് അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഈച്ച് ആസ് ഹൗ മെനി ടൈംസ് ആൻഡ് ഓൾസോ ആസ് എ പ്രൊഡക്റ്റ് അപ്പോൾ ഓരോന്നിൻ്റെയും എത്ര മടങ്ങ് വീതമാണെന്നുള്ളതും അതുപോലെ തന്നെ അത് പ്രൊഡക്റ്റായിട്ടും എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈച്ച് പീസ് ഓഫ് പംകിൻ കിൻ വേസ് എ ക്വാട്ടർ കിലോഗ്രാം ഓക്കെ അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഈച്ച് പീസ് ഓഫ് പംകിൻ വേസ് എ ക്വാട്ടർ കിലോഗ്രാം അപ്പം നമുക്ക് സ്റ്റെപ്പൊക്കെ ആയിട്ട് വേണമെങ്കിൽ എഴുതാം പിന്നെ നിങ്ങൾക്കിപ്പം സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ മെൻ്റലി ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് വെയ്റ്റ് ഓഫ് ഈച്ച് പീസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നതാണ് ഈച്ച് പീസ് പംക്കിൻ്റെ അതായത് മത്തങ്ങയുടെ ഓരോ പീസിൻ്റെയും വെയ്റ്റ് ഒരു പീസിൻ്റെ വെയ്റ്റ് ഒരു പീസിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടർ കിലോഗ്രാം ആണ് അപ്പം ക്വാർട്ടർ കിലോഗ്രാം എന്ന് പറയുമ്പോഴേ ഓർത്തോണം വൺ ബൈ ഫോർ കെ ജി ആണ് ഓക്കെ അപ്പം വെയ്റ്റ് ഓഫ് ഈച്ച് പീസ് അല്ലെങ്കിൽ വൺ പീസ് അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് വൺ പീസ് ഒരു പീസിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ കെ ജി ആണ് ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ടു പീസസ് ടുഗതർ അങ്ങനെയാണെങ്കിൽ വെയ്റ്റ് വെയ്റ്റിന് ഡബ്ല്യുജി ടി എന്ന് കൊടുക്കുക വെയ്റ്റ് ഓഫ് ടു പീസസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഒരു പീസിൻ്റെ വെയ്റ്റ് വൺ ബൈ ഫോർ ആണെങ്കിൽ ടു പീസസിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു വൺ ബൈ ഫോർ ദാട്ട് ഈ സീക്കൾ ടു എന്ത് വരും ടു ബൈ ഫോർ എന്ന് വരുവുള്ളൂ ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വെയ്റ്റ് ഓഫ് ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ടു ഇനെ ഫോറിനെ കട്ട് ചെയ്യാം അതായത് ഇതിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വൺ ടു സാർ ടു ടു സാർ ഫോർ അപ്പോൾ ഈ സിക്കൾ ടു എന്ത് വരും വൺ ബൈ ടു കെ ജി എന്ന് വരും ഇല്ലാത്തന്നെ ഓർത്തു നോക്കിയേ ഒരെണ്ണത്തിൻ്റെ വെയ്റ്റ് വൺ ബൈ ഫോർ കെ ജി ആണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ വരുമ്പം വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ അതായത് കാലും കാലൂടെ കൂടുമ്പം അരയാണ് അര കിലോഗ്രാം വരും ഓക്കെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന് തന്നെ അടുത്ത പാർട്ടുണ്ട് ഓർഡ്സ് വെയ്റ്റ് ഓഫ് ഫോർ സച്ച് പീസസ് അപ്പോൾ ഒരു പീസിന് വൺ പോയിൻറ്റ് വൺ ബൈ ഫോർ കെ ജി ആണ് ദെൻ ഓർസ് വെയ്റ്റ് ഓഫ് ഫോർ സച്ച് പീസസ് അപ്പോൾ വെയ്റ്റ് ഓഫ് ഫോർ പീസസ് നാല് പീസിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യണം ഒരു പീസിൻ്റെ വെയ്റ്റ് വൺ ബൈ ഫോർ ആണ് അപ്പോൾ നാല് എണ്ണത്തിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫോർ ഇൻറ്റു വൺ ബൈ ഫോർ ചെയ്യണം അല്ലേ ഫോർ ടൈംസ് വൺ ബൈ ഫോർ അപ്പോന്ന് പറയുമ്പോൾ നമുക്ക് വൺ കെ ജിന്ന് കിട്ടും ഇനി മനസ്സിലൊന്ന് അർത്ഥം നോക്കിയാൽ വെയ്റ്റ് ഓഫ് ഫോർ പീസസ് ഒരു പീസ് കാക്കിലോയാണ് അപ്പം നാല് പീസുകൾ കാല് വൺ ബൈ ഫോറിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് വൺ ബൈ ഫോർ കൂടുമ്പോൾ വൺ ബൈ ടു ആകും അല്ലേ അടുത്ത വൺ ബൈ ഫോറും വൺ ബൈ ഫോറും കൂടുമ്പോൾ വൺ ബൈ ടു ആകും അങ്ങനെ ആരേ ആരെയും കൂടെയും കൂടുമ്പോൾ ഒന്ന് വരും അപ്പോൾ ഇവിടെ വൺ കെ ജി വരും ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് സിറ്റ്സ് പീസസ് ആറ് പീസാണെങ്കിലോ വെയ്റ്റ് ഓഫ് സിറ്റ്സ് പീസസിൻ്റെ വെയ്റ്റ് വരണെന്ത് ചെയ്യണം ഒരു കിലോയ്ക്ക് വൺ ബൈ ഫോർ ആണ് അപ്പം സിറ്റ്സ് പീസസ് വരുമ്പോൾ സിറ്റ്സ് ഇൻറ്റു വൺ ബൈ ഫോർ ഈസ് ഈക്വൽ ടു സിക്സ് ബൈ ഫോർ ഒന്ന് വരും ഇതിനെ നമുക്ക് ചെറുതാക്കാം ടു വെച്ച് ചെയ്യുവാണെങ്കിൽ ടു ത്രീ സാർ സിറ്റ്സ് ടു ടു സാർ ഫോർ അല്ലേ അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് ചിത്രം ബാക്കി ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതുവാണ് അപ്പോൾ നോക്കിയേ ഈ ത്രീ ബൈ ടു എന്ന് പറയണത് വെയ്റ്റ് ഓഫ് സിറ്റ്സ് ആണ് അപ്പോൾ ഈ ത്രീ ബൈ ടുന് നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാൻ ത്രീനെ ടു ഹണ്ട്രഡ് ഡിവൈഡ് ചെയ്യുക വൺ ടു സാർ ടു മിച്ച ഒന്ന് വരും ഈ സീക്വൽ ടു എന്നാ വരും ഈ കോഷൻ്റെ ആദ്യം എഴുതണം ദെൻ റിമൈൻഡർ എഴുതണം ബൈ എന്ത് വശമാണോ ഡിവൈഡ് ചെയ്തത് അതിവിടെ ചെയ്യണം അപ്പോൾ വൺ ആൻഡ് വൺ ബൈ ടു കെ ജി ഒന്നര കിലോഗ്രാം ആണ് എന്തുള്ളത് സിറ്റ് പീസസ് ഉള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സിറ്റ് സ്പേസസ് വൺ ആൻഡ് വൺ ബൈ റ്റു കെ ജി ആണ് ഉള്ളത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാകാത്തവർ ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങളൊന്ന് പുറകോട്ട് പോയിട്ട് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ക്ലിയർ ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഓക്കെ അടുത്തപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ നോക്കാം വി ക്യാൻ ഫിൽ എ കപ്പ് വിത്ത് വൺ തേർഡ് ഓഫ് എ ലിറ്റർ ഓഫ് മിൽക്ക് ഹൗ മച്ച് മിൽക്കീസ് നീഡ് എ ടു ഫിൽ ടു കപ്പ്സ് ഫോർ കപ്പ്സ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതായത് ഒരു കപ്പിന് ഫില്ല് ചെയ്യാനായിട്ട് ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് കേട്ടോ ഒരു കപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വൺ തേർഡ് ഓഫ് എ ലിറ്റർ ഓഫ് മിൽക്കാണ് വേണ്ടത് വൺ തേർഡ് എന്ന് പറയുമ്പോൾ വൺ ബൈ ത്രീ ലിറ്റർ ഓഫ് മിൽക്കാണ് വേണ്ടത് ഓക്കെ ദെൻ ഹൗ മച്ച് മിൽക്കീസ് നീഡ് എ ടു ഫിൽ ടു കപ്പ്സ് അങ്ങനെയാണെങ്കിൽ രണ്ട് കപ്പ് ഫില്ല് ചെയ്യാനോ ഒരു കപ്പിനാണ് വൺ ബൈ ത്രീ ലിറ്റർ രണ്ട് കപ്പിനാണ് ടു ഇൻ വൺ ബൈ ത്രീ ലിറ്റർ ഈസ് ഈക്വൾ ടു 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 ഇൻറ്റു വൺ ടു ബൈ ത്രീ ലിറ്റേഴ്സ് എന്ന് വരും രണ്ട് കപ്പ് ആകുമ്പോൾ ദെൻ വാട്ടർബൌട്ട് ഫോർ കപ്പ്സ് ഇവിടെ ചോദിക്കുന്നത് ഫോർ കപ്പ്സ് ആണ് അപ്പോൾ ടു കപ്പ്സ് വന്നപ്പം ടു ബൈ ത്രീ ലിറ്റർ വന്നു അപ്പോൾ ഫോർ കപ്പ്സ് വരുമ്പോഴോ നമുക്ക് നോക്കാം ഫോർ ഇൻറ്റു വൺ ബൈ ത്രീ ഇ സീ കൾ ടു എന്നെ വരും അതായത് ഒരു കപ്പിനകത്ത് വൺ ബൈ ത്രീ ആണ് അപ്പോൾ രണ്ട് കപ്പിനകത്ത് വരുമ്പോൾ ടു ഇൻറ്റു വൺ ബൈ ത്രീ വരും നാല് കപ്പിനകത്ത് വരുമ്പോൾ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു വൺ ബൈ ത്രീ അപ്പോൾ ഫോർ ഇൻറ്റു വൺ വന്നാൽ ഫോർ ബൈ ത്രീ എന്ന് വരും ഇതിനെ നമുക്ക് ഇനിയും ചെറുതാക്കാം ഫോർ ആൻഡ് ത്രീ ബൈ ഫോർ ഈ ഫോറിന് ത്രീ വെച്ച് ഡിവാഡ് ചെയ്യുമ്പോൾ വൺ ത്രീ സാർ ത്രീ ഇവിടെ മിച്ച് ഒന്ന് വരും ഇ സീ കൾ ടു കോഷൻ്റ് വൺ ആണ് വൺ ആൻഡ് പിന്നെ റിമൈൻഡർ വൺ ബൈ ത്രീ ലിറ്റർ എന്ന് വരും അതായത് നാല് കപ്പ് നിറയ്ക്കാനായിട്ട് വൺ ആൻഡ് വൺ ബൈ ത്രീ ലിറ്റർ മിൽക്കാണ് അവിടെ വേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ആയിട്ട് വി ക്യാൻ ഫിൽ എ കപ്പ് വിത്ത് വൺ തേർഡ് ഓഫ് എ ലിറ്റർ ഓഫ് മിൽക്ക് അപ്പോൾ ഒരു കപ്പ് നിറയ്ക്കാനായിട്ട് വൺ തേർഡ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ ലിറ്റർ ഓക്കെ ദെൻ രണ്ട് കപ്പിനാണെങ്കിലോ ടു ഇൻറ്റു വൺ ബൈ ത്രീ ലിറ്റർ നാല് കപ്പിനാണെല്ലോ ആണെങ്കിലോ ഫോർ ഇൻറ്റു വൺ ബൈ ത്രീ അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിവിടെ വൺ ബൈ ത്രീ വൺ ആൻഡ് വൺ ബൈ ത്രീ ലിറ്റർ നിന്ന് കിട്ടുന്നത് ഓക്കെ ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട്സ് എ ടോട്ടൽ ലെങ്ത് ഓഫ് ഫോർ പീസസ് ഓഫ് റിബൻസ് ഈച്ച് ഓഫ് ലെങ്ത് ത്രീ ഫോർത്ത് ഓഫ് എ മീറ്റർ അടുത്തായിട്ട് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നു മൂന്നാമത്തെ ക്വസ്റ്റിനാണ് അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട്സ് എ ടോട്ടൽ ലെങ്ത് ഓഫ് ഫോർ പീസസ് ഓഫ് റിബൺസ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി ഈച്ച് ഓഫ് ലെങ്ത് ത്രീ ഫോർത്ത് ഓഫ് എ മീറ്റർ ത്രീ ഫോർത്ത് ഓഫ് എ മീറ്റർ അപ്പം ലെങ്ത് ഓഫ് വൺ പീസ് അല്ലേ ഈ റിബണിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ റിബണിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം നമ്മളിവിടെ നോക്കേണ്ടിത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് വൺ പീസ് അല്ലേ അപ്പം ലെങ്ത് ഓഫ് വൺ പീസ് എന്ന് പറയുന്നത് എങ്ങനെ വരും ഒരു പീസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ത്രീ ഫോർത്ത് ഓഫ് എ മീറ്റർ ഒരു മീറ്ററിൻ്റെ ത്രീ ഫോർത്ത് അതായത് ഒരു മീറ്ററിൻ്റെ ത്രീ ഫോർത്ത് എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ഫോർ മീറ്റർ എന്നാണ് വരുന്നത് അല്ലേ അതായത് മുക്കാൽ മീറ്റർ ആണ് ഒരു റിബൺ വരുന്നത് ഒരു റിബൻ്റെ എന്ന് പറയുന്നത് ത്രീ ബൈ ഫോർ ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് എ ടോട്ടൽ ലെങ്ത് ഓഫ് ഫോർ പീസസ് ഓഫ് റിബൺസ് അപ്പം ഫോർ പീസസിൻ്റെ ലെങ്ത് എങ്ങനെ വരും ഫോർ പീസസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇൻറ്റു ത്രീ ബൈ ഫോർ എന്ന് വരില്ലേ അപ്പോൾ ഇവിടെ നോക്കിയേ ഫോർ ഇൻറ്റു ത്രീ ബൈ ഫോർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫോറും ഫോറും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ മീറ്ററിൽ നിന്ന് കിട്ടും അപ്പം മൂന്ന് നാല് പീസ് റിബൺസ് ആണോ ഉള്ളത് ഒരു പീസ് റിബൺ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ഫോർ മീറ്റർ ആണ് അപ്പോൾ ഫോർ പീസസ് എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ത്രീ ബൈ ഫോർ ഫിസ് ഈക്വൾ ടു ത്രീ മീറ്റർന്ന് കിട്ടും ഇനി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഇൻറ്റു ത്രീ എന്ന് എഴുതിയിട്ട് ബൈ ഫോർ എന്ന് എഴുതിയാലും ട്വൽവിനെ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്താൽ ത്രീ തന്നെയാണല്ലോ കിട്ടുന്നത് ഓക്കെ അപ്പം അങ്ങനെ കിട്ടും അപ്പോൾ ത്രീ മീറ്റർ എന്ന് കിട്ടും ഇനി വാട്ട് അബൌട്ട് ഫൈവ് പീസസ് ഓക്കെ അപ്പോൾ അഞ്ച് പീസസിൻ്റെ വെയ്റ്റ് ആണ് സോറി ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നാല് പീസ് എന്നിട്ട് പിടിക്കാൻ ഫോർ ഇൻറ്റു ത്രീ ബൈ ഫോർ ചെയ്തു അപ്പോൾ അഞ്ച് പീസിൻ്റെ ലെങ്ത് കണ്ടിടിക്കാൻ ഫൈവ് ഇൻറ്റു ത്രീ ബൈ ഫോറ് ചെയ്യണം ഇസിക്കൾ ടു ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ ഫോർ എന്ന് കിട്ടും യെസ് ഇനി ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോറിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാമല്ലോ ഫോർ വെച്ച് കഴിയുമ്പോൾ ഫോർ ത്രീ സാർ ട്വൽവ് ഫോർ ഫോർ സാർ സിക്സ്റ്റീനാണ് അപ്പം നമുക്ക് ഫോർ ത്രീ സാർ ട്വൽവ് എടുക്കാം ദെൻ ഫിഫ്റ്റീനിന്ന് ട്വൽവ് പോയി കഴിഞ്ഞാൽ ഇവിടെ ത്രീ വരും അതായത് നോക്കി ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുന്നത് ത്രീ ആൻഡ് പിന്നെ റിമൈൻഡർ എഴുതണം ത്രീ ബൈ പിന്നെ ഈ ഏത് വെച്ചാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ ത്രീ ആൻഡ് ത്രീ ബൈ ഫോർ മീറ്റർ എന്ന് കിട്ടും അപ്പോൾ നോക്കി ലെങ്ത് ഓഫ് വൺ പീസെന്ന് പറയേണ്ടത് ത്രീ ബൈ ഫോർ മീറ്റർ ആണ് ലെങ്ത് ഓഫ് ഫോർ പീസ് എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ത്രീ ബൈ ഫോർ ഇസീകൾ ടു ത്രീ മീറ്റർ എന്ന് കിട്ടും ഇനി ലെങ്ത് ഓഫ് ഫൈവ് പീസസാണെങ്കിലോ ഫൈവ് ഇൻറ്റു ത്രീ ബൈ ഫോർ ദാറ്റ് ഈസ് ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ബൈ ഫോർ ഇസിക്കൾ ടു ഫിഫ്റ്റീൻ ബൈ ഫോറിനെ സിമ്പിൾ ഇതിലേക്കാക്കി കഴിയും മിക്സഡ് ഫ്രാക്ഷനിലേക്കാക്കി കഴിയുമ്പോൾ നമുക്കിവിടെ ത്രീ ആൻഡ് ത്രീ ബൈ ഫോർ മീറ്റർ എന്ന് കിട്ടും ഇനി കിട്ടിയിരിക്കുന്നത് ശരിയാണെന്ന് പറയാൻ എന്നാ ചെയ്താൽ മതി ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ട്വൽവ് പ്ലസ് ത്രീ ഫിഫ്റ്റീൻ ബൈ ഫോർ ആണോ കിട്ടുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി നമുക്ക് നാലാമത്തെ ഒരു കൂടി ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇറ്റ് ടേക്സ് വൺ ബൈ ഫോർ അവർ ടു വോക്ക് എറൗണ്ട് എ പ്ലേ ഗ്രൗണ്ട് വൺസ് ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ പറയുവാണ് ടൈം ടേക്കൺ ടു ടൈം ടേക്കൺ ടു വോക്ക് എറൗണ്ട് എ പ്ലേ ഗ്രൗണ്ട് അല്ലേ വൺസ് എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം ഈ പ്ലേ ഗ്രൗണ്ട് ചുറ്റി വരണമെങ്കിൽ വൺ ബൈ ഫോർ അവറാണ് വേണ്ടത് വൺ ബൈ ഫോർ അതായത് കാൽ മണിക്കൂർ വൺ ബൈ ഫോർ അവറാണ് വേണ്ടത് ഇനി ഹൗ മച്ച് ടൈംസ് ഡസ് ഇറ്റ് ടേക്ക് ടു വോക്ക് ഫോർ ടൈംസ് അറൗണ്ട് ദി സ്പീഡ് അപ്പോൾ ഫോർ ടൈംസ് ഇതിൻ്റെ ചുറ്റും മതിലിന് ചു സോറി പ്ലേഗ്രൗണ്ടിന് ചുറ്റും നടക്കണമെങ്കിൽ നടക്കണമെങ്കിൽ ഹൗ മച്ച് ടൈം എത്ര ടൈം എടുക്കും അപ്പോൾ ഇവിടെ നോക്കി ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പ്ലേഗ്രൗണ്ട് ഒരു പ്രാവശ്യം പ്ലേഗ്രൗണ്ട് ചുറ്റി വരാനായിട്ട് വൺ ബൈ ഫോർ അവർ ആണെങ്കിൽ ഫോർ ടൈംസ് നാല് പ്രാവശ്യം ഈ പ്ലേ ഗ്രൗണ്ട് ചുറ്റി വരണമെങ്കിൽ എന്ത് വേണം ഫോർ ഇൻറ്റു വൺ ബൈ ഫോർ വരണം അല്ലേ അതായത് ഒരു പ്രാവശ്യം ചുറ്റി വരാൻ വൺ ബൈ ഫോർ അവർ അവർ ആണെങ്കിൽ നാല് പ്രാവശ്യം ചുറ്റി വരണമെങ്കിൽ ഫോർ ഇൻറ്റു വൺ ബൈ ഫോർ ഇവിടെ നോക്കിക്കേ ഫോർ ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു വൺ ഫോർ ഫോർ ബൈ ഫോർ എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൾ ടു വൺ അവേഴ്സ് എന്ന് കിട്ടും ഒരു മണിക്കൂർ എന്ന് കിട്ടും മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഇനി അടുത്തത് ഇതാണ് അതിൻ്റെ ആദ്യ പാർട്ട് മൂന്നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആദ്യ പാർട്ട് ഇനി നാലാമത്തെ ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഇതാണ് വാട്ട് അബൌട്ട് സെവൻ ടൈംസ് ഓക്കെ സെവൻ ടൈംസ് ഈ പ്ലേ പ്ലേഗ്രൗണ്ടിന് ചുറ്റും നടക്കണമെങ്കിൽ നമ്മൾ എത്ര സമയം എടുക്കും അപ്പോൾ ഫോർ ഒരു ടൈംസ് ആയപ്പോൾ വൺ ബൈ ഫോർ അവർ ആയിരുന്നു ഫോർ ടൈംസ് ആകുമ്പോൾ ഫോർ ഇൻറ്റു വൺ ബൈ ഫോർ വരും ഇനി സെവൻ ടൈംസ് ആകുമ്പോൾ സെവൻ ഇൻറ്റു വൺ ബൈ ഫോർ ഇസിക്കൽ ടു സെവൻ ഇൻറ്റു വൺ സെവൻ ഡിവൈഡ് ബൈ ഫോർ ഇസിക്കൽ ടു സെവൻ ഫോർ വെച്ച് എങ്ങനെ ഡിവൈഡ് ചെയ്യാം സെവൻ എ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ ഫോർ സാർ ഫോർ ഫോർ ടു സാർ എയ്റ്റ് ആയിപ്പോവും പറ്റത്തില്ല നിന്ന് ഫോർ പോയി കഴിഞ്ഞാൽ ത്രീ എന്ന് വരും അപ്പോൾ അതായത് ഇതെങ്ങനെ എഴുതാം വൺ ആൻഡ് ത്രീ ബൈ ഫോർ വൺ ആൻഡ് ത്രീ ബൈ ഫോർ അവേഴ്സ് ഇതാണ് ഏഴ് പ്രാവശ്യം പ്ലേഗ്രൗണ്ട് ചുറ്റി വരാനായിട്ട് എടുക്കുന്ന സമയം ഒന്നേ മുക്കാൽ മണിക്കൂർ നാല് പ്രാവശ്യം ആണെങ്കിലോ ഒരു മണിക്കൂറ് ദെൻ ഒരു പ്രാവശ്യം കറങ്ങി വരാനായിട്ട് വൺ ബൈ വൺ ബൈ ഫോർ ആണ് വേണ്ടിയത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്കവിടെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് കാൽക്കുലേഷൻസ് ഉണ്ട് വാട്ട് ഈസ് ടു ടൈംസ് വൺ ബൈ ത്രീ ടു ടൈംസ് എന്ന് കാണുമ്പോൾ തന്നെ ഓർത്ത് വേണം ടു ടൈംസ് എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു വൺ ബൈ ത്രീ കേട്ടോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതിനെയാണ് ടു ടൈംസ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ത്രീ ടു രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യുക അപ്പോൾ അതാണിവിടെ ചെയ്തിരിക്കുന്നത് അപ്പം ടു ബൈ ത്രീന്ന് കിട്ടി ഓക്കെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ട്വൻറ്റി ഫോറിലും ട്വൻറ്റി ഫൈവിലുമായിട്ട് കുറച്ച് സോൾവ് ചെയ്തിരിക്കുന്ന തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ടീച്ചറോടെ എഴുതിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ആൻസർ ചെയ്യാമെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ അപ്പം ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ചെയ്യുന്നതേ ഉള്ളൂ ഇപ്പം ശ്രദ്ധിച്ചിരിക്കുക ഫസ്റ്റ് ടു ടൈംസ് വൺ ബൈ ത്രീ ടു ടൈംസ് ടീച്ചർ പറഞ്ഞു ടൈംസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ ടു ടൈംസ് വൺ ബൈ ത്രീന്ന് പറഞ്ഞാൽ നമുക്കിതിനെ രണ്ട് രീതിയിൽ എഴുതാം ടു ടൈംസ് വൺ ബൈ ത്രീ എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ടു ഇൻറ്റു വൺ ബൈ ത്രീ എന്ന് എഴുതാം ഇനി ഇതിൻ്റെ അർത്ഥം എന്താ ടു ടൈംസ് വൺ ബൈ ത്രീ ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ രണ്ട് രീതിയിലും ചെയ്യുന്ന കാണിച്ചു തരാം ഇപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലോ ടു ഇൻറ്റു വൺ ടു ബൈ ത്രീന്ന് നമുക്കിവിടെ ആൻസർ കിട്ടി ഇതാണ് ശരിക്കും ടു ടൈംസ് വൺ ബൈ ത്രീയുടെ ആൻസർ ഇപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം അപ്പോൾ വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീന്ന് വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റ് രണ്ടിടത്തും സെയിമാണ് സൊ അത് നമ്മളിവിടെ എഴുതി എന്നിട്ട് ഈ വണ്ണും വണ്ണോടെ കൂട്ടും അപ്പം ടു ബൈ ത്രീന്ന് കിട്ടും അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം ഇത് ഓറാണ് ഇപ്പം ഇങ്ങനെ വേണേലും ചെയ്യാം ഇത് രണ്ട് സെയിമാണ് ഇത് ടു ഇൻ ടു വൺ ബൈ ത്രീന്ന് എഴുതിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു ഇനി ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടു ടൈംസ് വൺ ബൈ ത്രീ ആഡ് ചെയ്യുകയാണ് അപ്പം നമ്മൾ വൺ ബൈ ത്രീ രണ്ട് പ്രാവശ്യം ആഡ് ചെയ്ത് നോക്കി അപ്പോൾ നമുക്ക് ടു ബൈ ത്രീന്ന് കിട്ടി ഓക്കെ ഇനി അടുത്തത് ത്രീ ടൈംസ് വൺ ബൈ ത്രീ അപ്പം ത്രീ ടൈംസ് വൺ ബൈ ത്രീ ടൈംസ് വരുമ്പോൾ തന്നെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക ത്രീ ടൈംസ് വൺ ബൈ ത്രീ ഈ സീക്വൽ ടു ഇത് വൺ ത്രീ സാർ ത്രീ ഇവിടെ വൺ ത്രീ സാർ ത്രീ അപ്പോൾ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ത്രീ ആണ് വൺ ആണ് വരുന്നത് ഓക്കെ നമുക്ക് നമുക്കിതിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം ത്രീ ടൈംസ് വൺ ബൈ ത്രീ അപ്പോൾ വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ എന്ന് എഴുതാം സികൾ ടു എന്നാ വരും ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ് ത്രീ എഴുതും ദെൻ വൺ പ്ലസ് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ത്രീ വരും പി സികൾ ടു വണ്ണെന്ന് ആൻസറ് കിട്ടും ഓക്കെ ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നാലാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ ഫോർ ടൈംസ് ടു ബൈ ത്രീ ഫോർ ടൈംസ് എന്ന് പറയുമ്പോൾ ഫോർ ഇൻറ്റു ടു ബൈ ത്രീ ഫിസിക്കൽ ടു എന്നാൽ വരും ഫോർ ഇൻറ്റു ടു എറ്റ് എയ്റ്റ് ബൈ ത്രീ എന്ന് വരും ഓക്കെ മനസ്സിലായോ ഇല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യാം ഫോർ ടൈംസ് ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീ പ്ലസ് ടു ബൈ ത്രീ പ്ലസ് അല്ലെ ഇതിനെങ്ങനെ എഴുതാം ടു ബൈ ത്രീ പ്ലസ് ടു ബൈ ത്രീ പ്ലസ് ടു ബൈ ത്രീ പ്ലസ് ടു ബൈ ത്രീ എന്ന് വരും ആണല്ലോ അതായത് ടു ബൈ ത്രീ ഫോർ ടൈംസ് ആഡ് ചെയ്യുക അപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ് സോ ഇവിടെ ത്രീ കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുക ടു പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു ടു പ്ലസ് ടു ഫോർ ഫോർ പ്ലസ് ടു സീറ്റ് സിക്സ് പ്ലസ് ടു എയ്റ്റ് അപ്പോൾ എയ്റ്റ് ബൈ ത്രീന്ന് കിട്ടി ഇനി ഇവിടെ ഈ എയിറ്റ് ബൈ ത്രീന്ന് വരുന്നത് ഇവിടെ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള കിടക്കുന്നത് അങ്ങനത്തെ കേസിൽ വരുമ്പോൾ നമുക്ക് ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം അതിനുവേണ്ടി നമ്മൾ എയ്റ്റിനെ ത്രീ വെച്ച് ഡിവൈഡ് ചെയ്യും അപ്പോൾ ത്രീ ടു സാർ സിറ്റ്സ് എന്ന് കിട്ടും ത്രീ ടു സാർ സിക്സ് എന്നിട്ട് ഇവിടെ നമുക്കിവിടെ ടു കിട്ടും അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം കോഷൻ്റെ ടു എയ്റ്റ് ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ടു ബൈ ത്രീയെന്ന് ടു ബൈ ത്രീയെന്ന് കിട്ടും മനസ്സിലായോ അപ്പോൾ ഇതാണ് ഫോർ ടൈംസ് ടു ബൈ ത്രീയുടെ ആൻസർ ടു ആൻഡ് ടു ബൈ ത്രീയെന്നു വരും എസ് ഇനി അടുത്ത ടെൻ ടൈംസ് ടു ബൈ ത്രീ എങ്ങനെ വരും ടെൻ ടൈംസ് ടു ബൈ ത്രീ എന്ന് പറയുമ്പോൾ ടു ബൈ ത്രീ ടെൻ ഇൻറ്റു ടു ബൈ ത്രീന്ന് വരും ആണല്ലോ ഇസ് ഈക്വൽ ടു ടെൻ ഇൻറ്റു ടു ട്വൻറ്റി ഡിവൈഡഡ് ബൈ ത്രീ ഇപ്പോൾ ട്വൻറ്റീനെ ത്രീ വച്ച് ഡിവൈഡ് ചെയ്യാലോ നമുക്ക് എന്നിട്ട് മിക്സർ ഫ്രാക്ഷനിലേക്ക് ആക്കാമല്ലോ ഓക്കെ അപ്പോൾ ട്വൻറ്റീനെ ത്രീ വച്ച് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ട്വൻ്റി ഡിവൈഡഡ് ബൈ ത്രീ അല്ലേ സിറ്റ്സ് ത്രീ സാർ എയ്റ്റീൻ വരും ഇപ്പോഴത്തെ ടു മിച്ചം വരും അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം സിറ്റ്സ് ആൻഡ് ടു ബൈ ത്രീ എന്ന് എഴുതാം അല്ലേ സിറ്റ്സ് ആൻഡ് ടു ബൈ ത്രീ എന്ന് എഴുതാം അപ്പോൾ ഈ ലാസ്റ്റ് ഇതിനെ മിക്സ് ഫ്രാക്ഷൻ ആക്കുന്ന കാര്യം ഓർത്തോണം കാരണം ഇത് ഇത് ബ്രോപ്പർ ഫ്രാക്ഷനിലാണ് കിടക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത സിംപ്ലിഫൈഡ് ഫോമും കൂടെ നമ്മൾ എഴുതുന്നതാണ് നല്ലത് നിങ്ങൾ ചെയ്തത് കറക്റ്റാണോ എന്നറിയാൻ എന്നാ ചെയ്താൽ മതി ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ എയ്റ്റീൻ പ്ലസ് ടു ആണ് ഈ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ഈ ത്രീ ഇവിടെ വരണം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തത് നമുക്കൊരു ക്വസ്റ്റിനൂടെ കിടക്കുന്നുണ്ട് പേജ് നമ്പർ ട്വൻറ്റി ഫൈവിലുള്ള ക്വസ്റ്റിനാണ് ത്രീ ബൈ ഫോർ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഇൻ എ ബോട്ടിൽ അപ്പോൾ ഒരു ബോട്ടിലിൽ ഒരു ബോട്ടിൽ എത്ര ലിറ്റർ മിൽക്കുണ്ട് ത്രീ ബൈ ഫോർ ലിറ്റർ മിൽക്കാണ് ഉള്ളത് ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ സെവൻ സച്ച് ബോട്ടിൽസ് ഓക്കെ ഒരു ബോട്ടിലിൽ ത്രീ ബൈ ഫോർ ലിറ്റർ ആണെങ്കിൽ സെവൻ ബോട്ടിലിൽ എത്ര വരും സെവൻ ബോട്ടിലിൽ സെവൻ ഇൻറ്റു ത്രീ ബൈ ഫോർ വരും എത്രയേ ഉള്ളൂ കേട്ടോ ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് സെവൻ ത്രീ സാർ ട്വൻ്റി വൺ ഡിവൈഡ് ബൈ ഫോർ എന്ന് വരും ഇസിക്കൽ ടു ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ട്വൻറ്റി വണ്ണിനെ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫൈവ് ഫോസാർ ട്വൻറ്റി എന്ന് കിട്ടും അപ്പോൾ ഇവിടെ മിച്ചം വണ് വരും അപ്പം ഇസിക്കൽ ടു ഇത് എങ്ങനെ എഴുതുന്ന ആദ്യം ഫൈവ് എഴുതും ഫൈവ് എഴുതിയിട്ട് ദെൻ വൺ ബൈ ഫോർ വൺ ബൈ ഫോർ എന്ന് കിട്ടും അപ്പോൾ ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ ലിറ്റർ ഓഫ് മിൽക്കാണ് എവിടെയുള്ളത് എവിടെയുള്ളത് ഫൈവ് ആൻഡ് വൺ ബൈ ഫോർ ഇൻ സെവൻ ബോട്ടിൽസ് അപ്പോൾ ഒരു ബോട്ടിൽ മുക്കാൽ ലിറ്റർ ആണെങ്കിൽ ഏഴ് ബോട്ടിലും കൂടെ കൂട്ടി അഞ്ചേകാൽ ലിറ്റർ പാലാണ് ഉള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ സിമ്പിൾ ആണ് സിമ്പിൾ കാര്യങ്ങളെ നമ്മളിതിനകത്ത് പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ തന്നെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് നിങ്ങൾ ഇതിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിച്ച് നോക്കുക അപ്പോൾ നമുക്ക് എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി നമ്പർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ആയിട്ട് ഇനിയും പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ